അസ്സലാമു അലൈക്കും. മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ജനുബിയാസ് വേൾഡ് എന്നാകുന്നു. എന്നാൽ നമ്മളിന്നിവിടെ റെഡിമെയ്ഡ് നൈറ്റി വാങ്ങിയാൽ എല്ലാവർക്കും അത് ഓവറും ലൂസും ഒക്കെ ആയിരിക്കും. അത് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാമെന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ എൻ്റെ റെഡിമെയ്ഡ് നൈറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഓവറാണ്, എല്ലാം കൊണ്ടും ഓവറാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഡാമേജായിട്ട് എന്ത് ചെയ്യണം, അഴിച്ചൊന്ന് മാറ്റണം. ഇതിൻ്റെ എനിക്കിവിടെ ഷോൾഡർ കൂടുതലാണ്, ഇത് ഷോൾഡറും കൂടുതലാണ്, ആംഹോള് കൂടുതലാണ്, ചെസ്റ്റ് വണ്ണം കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. അതെല്ലാം കറക്റ്റ് നമുക്ക് പെർഫെക്റ്റാക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി ഈ ഒരു കയ്യിൻ്റെ തുന്നഴിച്ചു വിടാം. തുന്നഴിച്ചു വിടാമെങ്കിൽ പിന്നെ സെഫ്റ്റി പിന്നെ എന്തെങ്കിലും എടുത്തിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് അതിന് പോകും. അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പഴകിയ നൈറ്റിയോ പുതിയതാണെങ്കിലും തന്നെ തുന്ന് ഉറപ്പില്ലാത്തതാണെങ്കിലും പൊട്ടിപ്പോവും. ഞാൻ അത് രണ്ടും അഴിച്ചു മാറ്റാൻ പോവാണ്. അഴിച്ചു മാറ്റി കഴിഞ്ഞ് എന്നതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഇതിങ്ങനെ മടക്കി നാലായി മടക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് നെക്ക് വേണ്ടത്, ഈ നൈറ്റിക്ക് നെക്ക് വേണ്ടിയിട്ടുള്ളത് എനിക്ക് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് വരുമ്പോൾ ഇതാ ഇവിടെ വെച്ച് നോക്കിപ്പിടിക്കുക. മറ്റു നമ്മൾ ഇങ്ങനെയല്ല അളക്ക്, ഇത് അടിച്ച റെഡിമെയ്ഡ് സാധനമായിരുന്നു. മറ്റേ ഇവിടെ വെച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് മേലോട്ട് പിടിക്കുക. എന്നുവെച്ചിട്ട് ഇവിടെ എത്ര വരുന്നോ ഇവിടെ മാർക്ക് ചെയ്യുക. അതിനോടൊപ്പം 1/2 ഇഞ്ച് മേലെ തേപ്പും വെക്കുക. എന്നിട്ട് ഇത് രണ്ടും സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതിന് വേണ്ടത് ഷോൾഡറാണ്. ഈ ഷോൾഡറിൻ്റെ അളവ് വരുന്നത് എനിക്കുള്ളത് 7.5 ഇഞ്ചാണ് വേണ്ടത്. ആ 7.5 ഇഞ്ച് കറക്റ്റ് ഇവിടെ ഉണ്ട്. ആ കറക്റ്റ് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ലെവലായിട്ടും നിൽക്കുന്നത് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. 7.5 ഇഞ്ച് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ. പിന്നെ നമുക്ക് കയ്യിറക്കാണ് എടുക്കേണ്ടിയിട്ടുള്ളത്. ഈ കയ്യിറക്കം എടുക്കുന്ന സമയത്ത് ഷോളും നെക്കിനെ നമ്മൾ പോയിൻ്റ് പറയാൻ പറ്റില്ല. ഈ പോയിൻ്റ് നേരെ വരുന്നത് ഇവിടെ വരുന്നത് ഇവിടെ വെച്ചിട്ട് വേണം അളക്കാൻ. സാധാരണ ഒരു നെറ്റിക്ക് 7-8 ഇഞ്ച് ഒക്കെ വരും. ഞാനിവിടെ 8 ഇഞ്ച് എടുക്കണം. കാരണം 7.5 ഇഞ്ച് ഷോൾഡർ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എന്തായാലും വേണം ആംഹോളിന്. ആ ആംഹോളിന് ഞാൻ 8.5 ഇഞ്ച് എടുക്കണം. അടിച്ച് പോകുന്ന സമയത്ത് കഞ്ചുകൂടി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് വന്നിട്ട് എനിക്കിതിൽ 40 ഇഞ്ചുണ്ട്. 40 ഇഞ്ച് ആകുമ്പോൾ 20 ഇഞ്ച്, 20 ഇഞ്ചിൻ്റെ 40 ഇഞ്ചിൻ്റെ 1/4 10 ഇഞ്ച്, 10 ഇഞ്ച് ഇതാ ഇങ്ങനെ പിടിപ്പിക്കണം. ഇതാ 10 ഇഞ്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 1 ഇഞ്ച് നമുക്ക് തയ്യൽ സ്റ്റിച്ചിനായിട്ട് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ. എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനെ നമ്മൾ നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു 1/2 സ്ക്വയറായിട്ട് വന്നിട്ടുണ്ട്. 1/2 സ്ക്വയറിൽ നിന്ന് ഒരു 1.5 ഇഞ്ചിക്ക് ഈ കോർണറിൽ നിന്ന് മേലോട്ട് പിടിക്കണം. എന്നിട്ട് ഇതിനെ വേണം നമ്മൾ ഷേപ്പ് ചെയ്യാൻ. ഈ ഒരു ലൈനിൽ ഉണ്ടല്ലോ. ഇനി നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേസ്റ്റ് ലൈൻ കണ്ടുപിടിക്കണം. വേസ്റ്റ് ലൈൻ കണ്ടുപിടിക്കല് നമ്മൾ ഇതേ നേരത്തെ ഇതാണ് പോയിന്റ്. നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഒരു ഹൈറ്റ് ഇല്ലാത്ത എടുത്ത അതിൻ്റെ പേരിൽ 13 ഇഞ്ചിക്ക് നമ്മൾ വേസ്റ്റ് ലൈൻ പിടിക്കണം. 13-14 ഇടയിലാണ്, ഒരു 13.5 ഇഞ്ചിലാണ് വേസ്റ്റ് ലൈൻ പിടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് വേസ്റ്റിൻ്റെ അളവ്, ഒരളവ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അളവ് തന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് പിടിച്ചെടുക്കും ചെയ്യാം. 18 ഇഞ്ച് വരും. 18 ഇഞ്ചിൻ്റെ പകുതി 9 ഇഞ്ച്, ഈ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ വരുന്നത് ഹിപ്പ് ലൈനാണ്. ഹിപ്പ് ലൈൻ വരുമ്പോൾ 20-21 ഇഞ്ചിലാണ് സാധാരണ ഒരു ഹിപ്പ് ലൈൻ എടുക്കുക. ഞാനിവിടെ 20 ഇഞ്ച് എടുക്കുന്നോളും ആ ഒരു മാർക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മളിവിടെ 10 ആണ് എടുത്തിട്ടുള്ളത്. ആ 10-ൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഷേപ്പ് ചെയ്യാം.
അപ്പോൾ ജസ്റ്റ് ഏകദേശം നമ്മൾ നൈറ്റിൻ്റെ അളവിലേക്ക് തന്നെ വന്നു. ഇനി ഈ ലൈനെല്ലാം കൂട്ടി ജോയിൻ ചെയ്യാം. ഇവിടെ മുതൽ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽപ്പുമ്പ് എടുത്തിട്ടുള്ളത്. അതേ ഒരു ഇഞ്ച് തന്നെ ഇവിടെ എടുക്കുക, ഒന്നോ ഒന്നര എത്ര വേണേൽ എടുക്കാം. പക്ഷെ ഞാൻ ഒന്നേകാലം എടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഈ തയ്യൽ ഇതിനെയാണ് തയ്ച്ച് വരുന്നത്. തയ്ച്ച് വന്നിട്ട് നേരെ ഇതിലേക്കാണ് ജോയിൻ ചെയ്യണം, ഈ ലൈനിലേക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ഉള്ളത്. പിന്നെ ലെങ്ത്താണ്, ലെങ്ത്ത് എനിക്ക് വന്നിട്ടുള്ളത് 50 ഇഞ്ചാണ്. 50 ഇഞ്ച് ലെങ്ത്ത് തരാണെങ്കിൽ അതും ഈ ഒരു വരമ്പ തന്നെയാണ് അടിസ്ഥാനമായിട്ട് വെക്കുന്നത്. ഈ വരമ്പിൽ നിന്ന് 50 ഇഞ്ച് മാർക്ക് ചെയ്യാം. 50 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാൻ, ഒരു ഇഞ്ച് മതി മടക്കി തയ്ക്കാൻ. 1 ഇഞ്ച് മടക്കി തയ്ക്കാനും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രണ്ടാമത് വരച്ചിട്ടുള്ള ഈ വര, തയ്യൽക്കുമ്പിൻ്റെ ഈ വരമ ഒന്ന് സ്ട്രൈറ്റായിട്ട് വരച്ച് കൊടുക്കാം. എന്നതിൻ്റെ ശേഷം ഇവിടെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 1.5 അല്ലെങ്കിൽ 1 ഇഞ്ച്, ഞാനിവിടെ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒന്ന് മേലോട്ട് ചരിച്ച് വരച്ചിട്ട് ഇതൊന്ന് ക്ലോസാക്കി കൊണ്ടുവരാം. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 ഇഞ്ചാണ് ഞാൻ കുട്ടി എടുത്തിട്ടുള്ളു. തടിയില്ലാത്ത ആളായതിൻ്റെ പേരിലാണ്, തടിയുള്ള ആളാണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഈ കയറ്റി വെച്ചിട്ടുള്ള ഈ ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്പോളിൻ്റെ ഈ ഭാഗത്താണ് ഇവിടെ കട്ട് ചെയ്യാൻ പോവാണ്. 4 പീസും ഒരുപോലെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇതിലൂടെയാണ് കട്ട് ചെയ്തെടുക്കണത്. ഇവിടെ അങ്ങനെ ഇതിലൂടെയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2 പീസല്ലേ, ഈ 2 പീസ് മടക്കി വെച്ചതിന് ശേഷം ഈ ഫ്രണ്ട് പീസ് മാത്രം എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഡെക്കറേഷൻ കണ്ടോ, ഫ്രണ്ട് ഏരിയയിൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് പീസ് മാത്രം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 ഇഞ്ചിക്ക്, അതായത് നമ്മൾ ഈ വളച്ച് വരുന്ന ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിക്ക് സൈസ് ചെയ്യണം. സൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് എത്താനും പാടില്ല, ഇവിടുന്ന് തുടങ്ങും വേണം. ജസ്റ്റ് നമ്മളൊന്ന് ഇവിടുന്ന് തുടങ്ങും വേണം, നേരെ ആമുകളിലേക്ക് ഇങ്ങോട്ട് കയറ്റാനും വയ്യാത്ത രീതിയിൽ ചെയ്താൽ മതി. ഫ്രണ്ട് പീസ് മാത്രമാണ് ഇത് ഈ പരിപാടി ചെയ്യുന്നത്. ബാക്ക് പീസ് നമ്മൾ ഒഴിവാക്കി മാറ്റിയിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. ഇപ്പോൾ ദാ ഫ്രണ്ട് പീസാണ്, ബാക്ക് പീസാണ്. ഞാൻ ഈ ഷോൾഡർ അഴിക്കാൻ കാരണം നെക്ക് ഓവർ ഇറക്കാണ്, അപ്പോൾ ഓവർ ഇറക്കം വേണ്ടതിൻ്റെ പേരിൽ ഒന്ന് കുറയ്ക്കാം. ആ കുറയ്ക്കേണ്ട മാർക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിലേക്ക് ഈ ബാക്ക് പീസ് രണ്ടും സെയിം അല്ല ഉണ്ടാകുക. അപ്പോൾ ഈ മാർക്ക് എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഇതിന് ബാക്ക് പീസ് ഓൾറെഡി കുറച്ച് ഇറക്കം വേണം ബാക്കിലെ ലെങ്ത്. പിന്നെ നമുക്ക് കൈയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ കൈ കട്ട് ചെയ്ത് ചെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ അഴിച്ച് വെച്ച കൈയിലാണിത്. ഈ കൈ നിർത്തി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മടക്കി അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര അളവാണ് വേണ്ടിയിട്ടുള്ളത് എങ്കിൽ 6 ഇഞ്ചാണ് എനിക്കിവിടെ കൈയുടെ അളവ് വേണ്ടത്. 6 ഇഞ്ച് കൈ വരുമ്പോൾ ഇത് ഡിസൈൻ ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. ഇതിൻ്റെ ബോർഡറിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഇത് ബോർഡറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് 6 ഇഞ്ച് എടുക്കാൻ. അപ്പം നോക്കുക, നമ്മുടെ 6 ഇഞ്ച് വരുമ്പോൾ 6 7 അങ്ങോട്ട് വേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് കയറ്റി വെക്കുക. 6.5 ഇഞ്ച് വന്ന് 6.5 ഇഞ്ച് വരുമ്പോൾ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽക്കുന്നത് പോകും. അത് കഴിഞ്ഞിട്ട് 6 ഇഞ്ച് ഇവിടെ നമുക്ക് മടക്കി അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് തിരുവാതിരൻ്റെ പേരിൽ അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇവിടെ ഇതിലേക്ക് മടങ്ങി പോകാനും ഒരു ഈ
ഇവിടെ മടക്കി അടിക്കാനുള്ള തുണി ഇതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇനി ഇതുമേൽ അടിക്കാനുള്ള തുണി കൂടെ നമ്മൾ കണക്കാക്കി വെക്കണം. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, ഒരു 6.5 ഇഞ്ച് എടുക്കണം. കാരണം 1.5 ഇഞ്ച് ഇവിടെ നമ്മൾ തയ്ക്കാൻ എടുക്കും. ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 6 ഇഞ്ച് കണക്കാക്കി എടുക്കുന്നത്. 6 ഇഞ്ച് നമ്മൾ ഇവിടെ കണക്കാക്കി എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു ഇത്തിരി കൂടുതൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു തുണിക്ക് നമ്മൾ എടുക്കണം 1.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് അവിടെ മടക്കി എടുക്കണം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് നഷ്ടപ്പെട്ടേക്കാം. ആ ഒരു ഭാഗമാണ് ഇത്. അതിൻ്റെ നമ്മൾ ഇതുപോലെ കണക്കാക്കി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് 5.75 കൈയിൻ്റെ അളവ് വരുന്നത്. 5.75 ഇതാ ഇവിടെ വളരെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂട്ടുന്നുണ്ട്. ആ കൂട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ ആമ്പോട് എടുത്തിട്ടുള്ളത് നമ്മൾ 7.5 ഇഞ്ചാണ്. 7 ഇഞ്ചിനോട് 2 ഇഞ്ച് കൂട്ടണം നമ്മൾ കക്ഷഭാഗം വരുന്ന സമയത്ത്. അപ്പോൾ ഇതാ 9 ഇഞ്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് ഇനി ഇതും ഈ ഒരു മാർക്കും നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മാർക്കും ഈ ഒരു മാർക്കും തമ്മിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിച്ചിങ് ലൈന് വെച്ച ഭാഗത്ത്, ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. സ്റ്റിച്ചിങ് ലൈന് വെച്ച ഈ ഒരു വരമ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് തുണി തികയാതെ വന്നു. ഇവിടെ കട്ട് ചെയ്യാൻ പോവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 6.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ഈ ഒരു തുണി തയ്ക്കാൻ പോവും. ഇതിൻ്റെ പീസിന് തയ്ക്കാനുള്ളത് ഇവിടെ മടങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെ ഇതിനുള്ളത് ഇവിടെയും അടയാളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത പരിപാടി നമുക്ക് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് ഭാഗം ശരിയാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെച്ചിട്ട് പിന്നെ ഇതിങ്ങോട്ട് മടക്കിയെടുക്കാം. ഇങ്ങനെ രണ്ട്, ഇത് ബാക്ക് ഭാഗം, ഇത് ഫ്രണ്ട് ഭാഗം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കൊടുത്ത പീസ് ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ട് മടക്കി വെക്കുക. ഒരു സ്റ്റിച്ച് അപ്പോൾ നമ്മളെ നൈറ്റ് ഇവിടെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ, ഷേപ്പ് ചെയ്ത് അടിച്ചത് കേട്ടോ. ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ. അസ്സലാമു അലൈക്കും.